ഹായ് ഫ്രണ്ട്സ്, പെർസം പ്ലാൻ സരീനയിലേക്ക് സ്വാഗതം. ഞാൻ അബ്ദുസ്സലാം. ഇന്നത്തെ വീഡിയോ നമ്മുടെ തോട്ടത്തിൽ ചെയ്തിട്ടുള്ള ഒരു ഇറിഗേഷൻ്റെ വീഡിയോ ആണ്. വാട്ടർ ഇറിഗേഷൻ്റെ എങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. അതിനുള്ള എക്വിപ്മെൻ്റ് എന്താണെന്നും എന്തെല്ലാമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും നോക്കാം. ഇതാണ് നമ്മൾ വാട്ടർ ഇറിഗേഷൻ ചെയ്യുന്ന തോട്ടം. ഇതിൽ നിരവധി ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെ തെങ്ങ്, വാഴ, പച്ചക്കറി എന്നിവയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഹൈബ്രിഡ് ഇനങ്ങളാണ് ഫലവൃക്ഷങ്ങൾ വെച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ കായ്ഫലം ലഭിക്കുന്നതാണ്. കൂടാതെ ഡ്രാഗൺ ഫ്രൂട്ടും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളായി കുറച്ച് മഴ ഉണ്ടായത് കാരണത്താൽ തന്നെ കുറച്ച് പുൽക്കാടുകളെല്ലാം ഇതിൽ വളർന്നിട്ടുണ്ട്. മഴയില്ലാത്ത ദിവസങ്ങളിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യം 10 മിനിറ്റാണ് നമ്മൾ നനയ്ക്കുന്നത്. മോട്ടറിന്ന് ഡയറക്റ്റ് അടിക്കുന്ന കാരണത്താൽ തന്നെ നല്ല ഫോഴ്സിൽ വെള്ളം ലഭിക്കുന്നതാണ്. ഇറിഗേഷൻ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നതെന്നും എങ്ങനെയാണിത് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നും നമുക്ക് നോക്കാം. നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഇതിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. എന്തെല്ലാമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നതെന്നും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നും നമുക്ക് പൂർണ്ണമായിട്ടും ഇതിൽ മനസ്സിലാക്കാൻ കഴിയും. കിണറ്റിലെ വെള്ളമാണ് നമ്മൾ നനയ്ക്കാൻ ഉപയോഗിക്കുന്നത്. 1.5 ഇഞ്ചിൻ്റെ സബ്മെർസിബിൾ പമ്പാണ് ഇത്. താഴ് ഭാഗത്തേക്ക് പോകുന്നത് വീട്ടിലെ ടാങ്കിലേക്കും മുകൾ ഭാഗത്തേക്ക് പോകുന്നത് തോട്ടത്തിലേക്കുമാണ്. വാൾവ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് രണ്ടും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. 1.5 ഇഞ്ചിൽ വരുന്ന വെള്ളം നമ്മൾ വീണ്ടും 1 ഇഞ്ചിൻ്റെ റെഡ്യൂസർ ഉപയോഗിച്ചിട്ട് വീണ്ടും 1.5 ഇഞ്ചിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. 1 ഇഞ്ച് 1.5 ഇഞ്ച് റെഡ്യൂസറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പൈപ്പ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മറ്റൊരു വാൾവ് സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. സിസ്റ്റത്തിൽ നിന്നാണ് നമ്മുടെ തോട്ടത്തിൻ്റെ 4 ഭാഗത്തേക്കും വെള്ളം സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 4 വാളും തുറന്നിട്ടാണ് ഉപയോഗിക്കാറ്. കാരണം ചെറിയ മരങ്ങളായതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും വെള്ളം പെട്ടെന്ന് എത്തും. വലിയ മരങ്ങളാവുകയാണെങ്കിൽ നമ്മൾ 2 വാൾവ് അടക്കുകയും 2 വാൾവ് തുറക്കുകയും ചെയ്യും. ഈ പൈപ്പിൻ്റെ വലതുവശത്തേക്കാണ് നമ്മൾ ഓരോ ഇറിഗേഷൻ്റെ സിസ്റ്റവും ചെയ്തിട്ടുള്ളത്. ഓരോ പൈപ്പ് 4 ഭാഗത്തേക്ക് പോകുന്നതിൻ്റെയും വലതുവശത്തേക്കാണ് ഇറിഗേഷൻ പൈപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് റൊട്ടേഷനായിട്ട് കറങ്ങി വരുന്നത്. 6 mm ഇറിഗേഷൻ പൈപ്പാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു റബ്ബറിൻ്റെ ബുഷും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണക്ടറും ഉണ്ട്. ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. ൾക്കും അതുപോലെ വായ, പച്ചക്കറികൾ എന്നിവക്കുമാണ് ഈ ചെറിയ വാൾവ് ഉപയോഗിക്കുന്നത്. ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണമാണ്. ഇത് ലാസ്റ്റ് ഭാഗം വളച്ച് ഈ പ്ലാസ്റ്റിക് ഭാഗം കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ക്ലോസ് ചെയ്യാറുള്ളത്. മൊത്തം മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് 4 mm സ്ലീവ് ഉപയോഗിച്ചിട്ടാണ്. മുമ്പ് ചെയ്ത ചെറിയ വാൾവിൽ നിന്ന് കണക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള തയ്യൻ്റെ ചുവട്ടിലേക്ക് സ്ലീവ് നീട്ടുന്നതാണ് ഈ രീതി. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് വലിയ തെങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് ഒരു വാൾവും ഒരു ടീയും ആവശ്യമാണ്. വലിയ തെങ്ങുകൾക്ക് കൂടുതൽ ജലം ആവശ്യമായതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡ്രിപ്പറ്. പ്രധാനമായിട്ടും 2 എണ്ണം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ഇവിടെ. വളരെ കുറഞ്ഞ വെള്ളം ആവശ്യമുള്ളിടത്താണ് ഡ്രിപ്പറ് ഉപയോഗിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡ്രിപ്പർ ഉപയോഗിക്കുന്നത്. 5ാമത്തെ മെത്തേഡ് നമ്മുടെ സ്പ്രിംഗ്ലറിൻ്റെ ചെറിയൊരു രൂപമാണ്. പക്ഷേ ഇതൊരു സ്പ്രിംഗ്ലറുമായി കറങ്ങുകയില്ല, പകരം ഒരു സ്പ്രേയറുമായി നമുക്ക് ഉപയോഗിക്കാം. പച്ചക്കറി ചെയ്തതിൻ്റെ അടുത്തുള്ള വായക്കാണ് നമ്മൾ ഈ സ്പ്രിംഗ്ലർ ഉപയോഗിച്ചിട്ടുള്ളത്. അത് കാരണം തന്നെ ഇത് ഉപയോഗിച്ച് നമ്മൾ അടുത്തുള്ള പച്ചക്കറിയും നനയ്ക്കാൻ സാധിക്കും. കൂടുതൽ വെള്ളം ചിലവാകുകയുമില്ല. കൂടാതെ ഇതിനടുത്തൊരു വലിയ ബാരൽ വെച്ച് നമ്മൾ അതിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാറുമുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് വലിയ വാൾവാണ്. ഇനി നമ്മൾ പൈപ്പ് എങ്ങനെ ജോയിൻ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ആദ്യമായിട്ട് ചെയ്യുന്നത് PVC പൈപ്പിലേക്ക് 16 mm പൈപ്പ് കണക്ട് ചെയ്യുന്നതാണ്. അതിനായി വേണ്ടത് ഒരു റബ്ബറിൻ്റെ ബുഷും പിന്നെ ഒരു കണക്ടറുമാണ് ഉള്ളത്. ഇരുമ്പിൻ്റെ ആൻഡിൽ ഏകദേശം 120 രൂപയാണ് മാർക്കറ്റിൽ ഉള്ളത്. അതുപയോഗിച്ചിട്ടാണ് നമ്മളിതിനെ ഹോൾ ചെയ്യുന്നത്. വളരെ സിമ്പിളായി തന്നെ ഹോൾ ചെയ്യാവുന്നതാണ്. ഇത് ഇറിഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൈപ്പിനുള്ള ഒരു കോമൺ സൈസാണ് ഇതിന് വരുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെ സിമ്പിളായിട്ട് തുളക്കാവുന്നതാണ്. ഇതിന് വലിയ അപകട സാധ്യതയും കുറവാണ്. ഹോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ റബ്ബറിൻ്റെ ബുഷ് കയറ്റി വെച്ച് കൊടുക്കണം. ആദ്യം അതിനുള്ള കച്ചറകളെല്ലാം ഒഴിവാക്കണം. ചിലപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ എഡ്ജെല്ലാം ഉണ്ടായിരിക്കുമെന്നാണ്. ഇതുപോലെ റബ്ബറിൻ്റെ ബുഷ് നല്ല ഫിക്സ് ആയിരിക്കുന്നതാണ്. അതിലേക്ക് നമ്മുടെ കണക്ടർ കയറ്റി വെക്കണം. ഈ കണക്ടർ 2 ടൈപ്പ് കണക്ടർ വരുന്നുണ്ട്. വലുതും വരുന്നുണ്ട്, ചെറുതും വരുന്നുണ്ട്. വലുത് സാധാരണ നമ്മൾ 2
16 എംഎമ്മിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ചെറുത് വരുന്നത് ഇതുപോലെ പി വി സിയിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. ഇതിൽ കാണുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, കാരണം ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തും ഒരുപോലെയുള്ളതാണ് കണക്ടർ. ഈ ജോയിൻ്റ് ചെയ്യുന്നത് ഒരു ഭാഗത്ത് വലുതും ഒരു ഭാഗത്ത് ചെറുതുമായിട്ടാണ് വരുന്നത്. കുറച്ച് പ്രഷർ കൊടുത്താൽ ഇത് അകത്തേക്ക് കയറി പോകുന്നതാണ്. രണ്ട് കൈ ഉപയോഗിച്ച് വേണം നല്ല പ്രസ് ചെയ്യാൻ. ഇപ്പോൾ ഇത് നല്ലപോലെ ഫിക്സ് ആയിട്ടുണ്ട്, യാതൊരു ലീക്കും ഇതിൽ ഉണ്ടായിരിക്കുകയില്ല. ഇത് മറ്റൊരു റബ്ബറിൻ്റെ ബുഷാണ്. ഇത് വളരെ ക്വാളിറ്റി കുറഞ്ഞാണ്, അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാനും കുറച്ച് പ്രയാസമേറിയതാണ്. നമ്മൾ ആദ്യം ചില പൈപ്പിന് അത് ഉപയോഗിച്ചിരുന്നു, പിന്നീട് ആണ് ഈ പുതിയത് ഉപയോഗിച്ച് തുടങ്ങിയത്. ഇത് നല്ല പെർഫെക്റ്റുമാണ്, കൂടുതൽ കാലം നിലനിൽക്കുന്നതുമാണ്. ഇതിലേക്ക് നമുക്ക് 16 mm പൈപ്പ് കണക്ട് ചെയ്യാം. 16 mm പൈപ്പ് വ്യത്യസ്ത ക്വാളിറ്റികൾ ലഭിക്കുന്നതാണ്. വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് സൂക്ഷിച്ച് വാങ്ങിയാൽ കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാം. നല്ലപോലെ പ്രസ് ചെയ്ത് അകത്തേക്ക് കയറ്റി കൊടുക്കണം. ഇനി 16 mm പൈപ്പിൽ ഹോൾ ചെയ്യാനുണ്ട്. ചെറിയ വാൾവോ അല്ലെങ്കിൽ 4 mm സ്ലീവോ ചേർത്ത് കൊടുക്കാനുള്ള ഹോളാണ് ചെയ്യേണ്ടത്. അതിനാണ് ഈ യെല്ലോ കളറുള്ള ടൂൾ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ ലഭിക്കുന്നതാണ്. ഇതിന് പല വെറൈറ്റിയും വരുന്നുണ്ട്. ഡയറക്റ്റ് മരത്തിൻ്റെ ചുവട്ടിലേക്കാണ് നമ്മൾ ചെറിയ വാൾവ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പൈപ്പിന് താഴ്ഭാഗത്താണ് കൊടുക്കേണ്ടത്. അതല്ല, നമ്മളൊരു സ്ലീവ് വെച്ച് മറ്റൊരു സ്ഥലത്തേക്കാണ് വെള്ളം കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലോ മുകൾ ഭാഗത്തേക്കോ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ചെറിയ കണക്ടർ നമുക്ക് ഈ ഹോളിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ 16 mm പൈപ്പ് കണക്ടറിൽ നിന്ന് നമുക്ക് 360 degrees തിരിക്കാവുന്നതാണ്. അതുകൈ ഹോൾ ലീക്കാവുകയൊന്നും ചെയ്യുകയില്ല. നമ്മൾ പൈപ്പിന് ഹോൾ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ മരത്തിൻ്റെ അടിയിലേക്ക് നമ്മൾ 16 mm പൈപ്പ് ഇട്ട് വെച്ചതിന് ശേഷം എല്ലാത്തിനും മെഷർമെൻറ്റ് താഴത്തേക്ക് വേണോ അതോ മറ്റോ സ്ലീവ് വെച്ച് നീട്ടണോ എന്നെല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഹോൾ ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് 4 mm സ്ലീവ് കണക്ട് ചെയ്യാം. സ്ലീവിൻ്റെ മറ്റേ അറ്റം നമുക്ക് അതുപോലെ മരത്തിൻ്റെ താഴെ ഇടുകയോ അല്ല എങ്കിൽ ഇത് ചെറിയ ഈ സ്പ്രിംഗ്ലറോ, ഇത് കറങ്ങുന്ന സ്പ്രിംഗ്ലറല്ല, കറങ്ങുന്ന സ്പ്രിംഗ്ലർ വെക്കാം, അതല്ലെങ്കിൽ കറങ്ങാത്ത ഇതുപോലെ സ്പ്രെയർ വെക്കാം. അപ്പോൾ തന്നെ ഇതുപോലെ 3-4 ഐറ്റം ഇതിന് വരുന്നുണ്ട്, അത് ഏത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ കറങ്ങാത്ത സ്പ്രിംഗ്ലർ മാത്രമാണ്. സ്പ്രിംഗ്ലർ വെച്ചാലും ഇല്ലെങ്കിലും മരത്തിൻ്റെ വലുപ്പമനുസരിച്ച് വെള്ളത്തിൻ്റെ സ്പീഡ് ഈ വാൾവ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ്. പൈപ്പിൻ്റെ ഈ എൻഡ് ഭാഗത്ത് നമുക്ക് വാൾവോ അതുപോലെ തന്നെ ടീ ജോയിൻ്റ് എന്നിവയെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. പൈപ്പിൻ്റെ അവസാന ഭാഗത്ത് വല്ല മരങ്ങളുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നമ്മൾ അവിടെ അടച്ചു വെക്കാനോ ഈ വാൾവ് ഉപയോഗിക്കാം. ഈ വാൾവിന് ഏകദേശം 10 rupees റേറ്റ് വരുന്നത്. നോർമൽ ക്വാളിറ്റി പ്രോഡക്റ്റാണിത്. പൈപ്പിൻ്റെ അവസാന ഭാഗം അടച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ്, കാരണം രണ്ട് ഹോളുള്ള ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് അടക്കുക. ഇതിനാകെ 4 rupees മാത്രമേ വില വരുന്നുള്ളൂ. അവസാന ഭാഗം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എന്നെങ്കിൽ ഇതാണ് ഏറ്റവും ബെറ്റർ. ഇതിന് പകരം നമുക്ക് കയറുപയോഗിച്ച് കെട്ടിയിട്ടാലും മതി. ഈ ഇറിഗേഷൻ വർക്കിന് നമുക്ക് ആകെ ആവശ്യമായിട്ടുള്ള ടൂളുകൾ എന്ന് പറയുന്നത് ഈ യെല്ലോ കളറ് ഹോൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ പി വി സിക്ക് ഹോൾ ചെയ്യുന്ന കമ്പി, ആക്സോ ബ്ലേഡ് മാത്രമാണ്. പി വി സി ഒട്ടിക്കുന്ന അവസരത്തിൽ മാത്രമേ പശ ആവശ്യമായി വരുന്നുള്ളൂ. ചെറിയ പൂന്തോട്ടമുള്ളവർക്കും അതുപോലെ തന്നെ വലിയ തോട്ടമുള്ളവർക്കും ഒരുപോലെ അവലംബിക്കാൻ കഴിയുന്നൊരു വാട്ടർ ഇറിഗേഷൻ രീതിയാണിത്. കുറഞ്ഞ ചിലവിൽ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. അപ്പോൾ എല്ലാവരും ചെയ്യുക, കുറഞ്ഞ ചിലവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക.